ഹായ് ഗൈസ്, 90s ബുള്ളറ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചില ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് പല വെബ്സൈറ്റുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഉദാഹരണത്തിന് OLX, അതുപോലെ തന്നെ ക്യുക്കർ, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ നമ്മൾ വാഹനങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ വാഹനങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ്, നമ്മളെ കാറായാലോ ബൈക്കായാലോ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇത്തരം വെബ്സൈറ്റുകളിൽ നമ്മൾ വാഹനത്തിൻ്റെ പിക്ചർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും നമ്പർ പ്ലേറ്റ് മറച്ചു വെക്കുന്നില്ല. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് ചില ഓൺലൈൻ തട്ടിപ്പുകാരും എങ്ങനെ അത് ആ നമ്പർ പ്ലേറ്റ് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ കണ്ടെത്തലാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നല്ല ഓഫർ നോക്കിയാൽ മതി, നല്ല ഓഫറായിരിക്കും അവരിടുന്നത്. അപ്പോൾ ഞാനങ്ങനെ OLX കയറി കുറേ സെർച്ച് ചെയ്തു. അവസാനം 220,000 രൂപക്ക് 2014 മോഡല് സ്വിഫ്റ്റ് കാറ്, നല്ല നീറ്റ് കാറ്, 56,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഒരു നല്ലൊരു ഓഫറാണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചു നോക്കി, റിപ്ലൈ ഒന്നുമില്ല. ജസ്റ്റ് അവർ പ്രൊഫൈലിൽ കയറി നോക്കി വേറെ എന്തെങ്കിലും ആഡ് ഇട്ടിട്ടുണ്ടോ നോക്കി, അപ്പോൾ അതും ഇല്ല. അപ്പോൾ ഈ നമ്മളെ ഡയറക്റ്റ് ഇവർ കൊടുത്ത ഈ അഡ്വർടൈസ്മെൻറ്റിൽ, ഈ അഡ്വർടൈസ്മെൻറ്റിലെ ആഡിലുള്ള കാറിൻ്റെ പിക്ചറിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു വാട്സപ്പ് നമ്പർ. അപ്പോൾ നമ്മൾ നമ്പർ സേവ് ചെയ്ത് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ OLX ഇങ്ങനെ ഒരു ആഡ് കണ്ടിട്ടായിരുന്നു, പിന്നെ വണ്ടിൻ്റെ ഡീറ്റെയിൽ ഒന്ന് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ അവർ കുറേ ആ കാറിൻ്റെ ഫോട്ടോസ്, കുറേ ഫോട്ടോസ് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 210,000 ലാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പേപ്പറൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ പേര് മഹേഷ് എന്നാണ്, എൻ്റെ പേരിലാണ് വണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ വണ്ടി രജിസ്ട്രേഷൻ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഗൈസ്, അപ്പോൾ ഞാൻ ചോദിച്ചു ഈ വണ്ടി ഇപ്പോൾ എവിടെയാണ്, കേരളത്തിലുണ്ടോ, എനിക്ക് കാണാൻ പറ്റുമോ, ഓടിക്കാൻ പറ്റുമോ, ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അവരൊന്നു വണ്ടി ഇപ്പോൾ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലില്ല, ഹൈദരാബാദിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ കൃത്യമായിട്ട് കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള ഒരു തട്ടിപ്പ് കേസിൻ്റെ ഒരു വിവരണമാണ് എനിക്ക് ഓർമ്മ വന്നത്. ആർമീൻ്റെ പേരിൽ, ആർമിയാണെന്ന് പറയും, ആർമി ഉദ്യോഗസ്ഥനാണെന്ന് പറയും, എന്നിട്ട് ഇങ്ങനെ കാറ് കേരള രജിസ്ട്രേഷനാണ് അത് വിൽക്കുന്നതെന്ന് പറയും. കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന കാര്യമാണ്. അപ്പോൾ സെയിം തട്ടിപ്പുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഇത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ID കാർഡ് അയച്ചു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും നിങ്ങളെ അറിയില്ലല്ലോ, എനിക്ക് നിങ്ങളെ ID കാർഡും കൂടി അയച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഞാൻ എൻ്റെ ആർമി ID കാർഡ് അയച്ചു തരാം. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ID കാർഡ് അയച്ചു കൊടുത്തു, ഒരു ഫേക്ക് ID കാർഡ് അയച്ചു കൊടുത്തു. അപ്പോൾ തിരിച്ച് ഒരു ID കാർഡ് അയച്ചു തന്നു. അത് ഒരു ആർമിയുടെ CISF എന്ന് പറയുന്ന ഒരു ID കാർഡാണ് എനിക്ക് അയച്ചു തന്നത്. ഈ ID കാർഡ് കണ്ടാൽ തന്നെ അറിയാം ഫേക്കാണെന്ന്, കാരണം അതിൻ്റെ ആദ്യത്തെ ഫോണ്ടും അതിൻ്റെ താഴത്തെ ഫോണ്ടും നോക്കിയാൽ തന്നെ മനസ്സിലാവും. രണ്ട് മാറ്റമുണ്ട്, എഡിറ്റഡ് ആണ്, വ്യക്തമാണ്. അതുപോലെ തന്നെ താഴെ CISF നമ്പർ, അതും എഡിറ്റഡ് ആണ്. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ID കാർഡൊക്കെ വെരിഫൈഡ് ആണ്, നിങ്ങൾ ID കാർഡിലെ അഡ്രസ്സിലേക്ക് ഞാൻ കാർഗോ ആയിട്ട് കാറ് അയച്ചുതരാം. ആർമി കാർഗോ എന്ന് പറഞ്ഞത് ആർമി കാർഗോ ചാർജ് 8,100 രൂപ നിങ്ങൾ അടക്കണം ആദ്യം ബാങ്കിലേക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് അയച്ചാന്ന് പറഞ്ഞു, കാരണം ഇയാളെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈഡ് ആക്കി ഇയാളെ പേരിലായിരിക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക്. അപ്പോഴാണ് ഇയാൾ അയച്ചു തന്നത് ഒരു PayTM അക്കൗണ്ട്. അങ്ങനെ ഒരു PayTM അക്കൗണ്ട്, ഒരു KYC രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ഈ PayTM അക്കൗണ്ടിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അയാൾ ഒറിജിനൽ ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും അയാളെ ബാങ്ക് അക്കൗണ്ട് വേറൊരു ബാങ്കിലെ അക്കൗണ്ട്, പിന്നെ നാഷണലൈസ്ഡ് ബാങ്കിലോ അക്കൗണ്ടും ഇയാൾ തരില്ല ഉറപ്പ്. ഞാൻ കുറേ ചോദിച്ചു നോക്കി, എൻ്റെ കൈമിൽ ഞാൻ ക്യാഷേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പൈസയില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ടുതരാം, വേറൊരു അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞു നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് അതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതി എന്നാണ് ഇയാൾ പറഞ്ഞത്. എങ്ങനെയും അയാൾ അതിൻ്റെ അയാൾ വേറൊരു അയാളെ ഐഡൻറ്റിറ്റി എങ്ങനെയും വെളിപ്പെടുത്താൻ തയ്യാറല്ല. അതാണ് ഞാൻ പറഞ്ഞു മുമ്പേ നിങ്ങളെ ഈ പിന്നെ ആർമി ID കാർഡൊന്നും എഡിറ്റ് ചെയ്തതൊന്നും കറക്റ്റല്ല, അതൊന്നും ബരാബറല്ല വായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയുകയാണ് നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തട്ടിപ്പിൻ്റെ അടുത്തൊരു വഴി നോക്കണം, നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്യുന്നു, ഞാൻ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ ഇയാളെ സെയിം ഫോട്ടോ ആയിരിക്കും ഈ ID കാർഡിലുള്ളത്,
അല്ലെങ്കിൽ ഇയാളുടെ മുഖത്തോട് സാമ്യമുള്ളൊരു ഫോട്ടോ ആയിരിക്കണം ഈ ഐ ഡി കാർഡിലുള്ളത്. അത്രയും കോൺഫിഡൻസോടെയാണ് അയാൾ പറയുന്നത് നമുക്ക് വീഡിയോ കോൾ ചെയ്യാമെന്ന് നോക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു, ബൈ ഇത് എൻ്റെ കാറാണ്, എൻ്റെ പേരാണ് മഹേഷ്, ഇത് എൻ്റെ കാറാണ്, നിങ്ങൾ എങ്ങനെ വിൽക്കാൻ ഇട്ടതെന്ന് വെച്ചു. അപ്പോൾ പിന്നെ അയാൾ കണ്ടം വഴി ഓടി. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഓയിലെക്സിലേക്ക് വീണ്ടും കയറി നോക്കി. ഇപ്പോൾ അയാൾ ഡിആക്ടിവേറ്റാണ്, അയാൾ പോയി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലീഡിങ് വന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ നോക്കാം. ഈ ഒരു തട്ടിപ്പിൻ്റെ കണക്ഷൻ ഇവരെന്തെല്ലാമാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാര്യങ്ങൾ ഒന്നിലെല്ലാം നോക്കാം. ആദ്യം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എന്നാൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, അതുപോലെ തന്നെ ക്വിക്കറ്, ഓയിലെക്സ് തുടങ്ങിയ സൈറ്റുകളിൽ നമ്മളെ വാഹനത്തിൻ്റെ പിക്ചർ അപ്ലോഡ് ചെയ്യുന്നു, രജിസ്ട്രേഷൻ നമ്പർ മറക്കി വെക്കാതെ. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ അവർ പിക്ചർ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു ഫസ്റ്റ്. അതിനുശേഷം ഈ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് എം വി ഡി പോലുള്ള സൈറ്റുകളിൽ അടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഓണർ ആരാണെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം ഇവർ ആ ഓണറിൻ്റെ പേര് വെച്ചാണ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ മുന്നിലേക്ക് അവർ എത്തുന്നത്. അപ്പോൾ അത് കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു ആർമി ഐ ഡി കാർഡൊക്കെ നിർമ്മിക്കുന്നു. ആ ഓണറിൻ്റെ പേരിൽ ഒരു ആർമി ഐ ഡി കാർഡ് നിർമ്മിക്കുന്നു. അതിനുശേഷം പിന്നെ ഇവർ അതിന് വിശ്വാസവും ഇല്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കാമെന്ന് പറയുന്നു. അതായത് ഈ ആർമി ഐ ഡി കാർഡിലുള്ള ആളുടെ ഫോട്ടോ ചിലപ്പോൾ ഇയാളുടെ തന്നെയായിരിക്കും, അല്ലെ ഇയാളുടെ ഫേസ് ഈ തട്ടിപ്പുകാരൻ്റെ ഫേസിനോട് സാദൃശ്യമുള്ള ഒരു ഫോട്ടോ ആയിരിക്കും. ഒരു പേടിഎം അക്കൗണ്ട്, ഒരു KYC രജിസ്ട്രേഷനൊന്നും ചെയ്യാത്ത ഒരു പേടിഎം അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയും സെറ്റപ്പാണ് ഇങ്ങനെ ഇതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ മിനിറ്റ്, ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഐഫോൺ 11 Pro മനസ്സിൽ പോയാൽ മതി 1999 രൂപയിൽ, നല്ല ഓഫറല്ലേ. അപ്പോൾ ഗൈസ് അടുത്തൊരു തട്ടിപ്പാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ സ്പോൺസേർഡ് ആഡാണെന്ന് വെക്കുമ്പോൾ സ്പോൺസേർഡ് ആഡാണ്, പൈസ ഇറക്കിയിട്ടാണ് കളി, ചിക്കി ഇറക്കിയിട്ടാണ് കളി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പോകുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിലേക്കാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ സെയിം കോപ്പി സൈറ്റിലേക്ക്, ഈ സൈറ്റിലേക്ക് നമ്മളെത്തുന്നു. ഈ സൈറ്റിലേക്ക് എത്തിയാൽ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്, ഫ്ലിപ്കാർട്ടിൻ്റെ സെയിം കോപ്പി ആയിരിക്കും ഇതിൻ്റെ ഡിസൈനിങ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ കാശ് പോകുന്നു. വേറൊരു തട്ടിപ്പാണ്, ഇത് രണ്ട് രീതിയിൽ വരാം. ഓൺലൈൻ തട്ടിപ്പ് പല വിധത്തിലുമുണ്ട്. ഇത് രണ്ട് രീതിയിൽ വരാം. ഒന്നിക്കൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരാം, ഒരു ലിങ്ക് വരാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതേ സൈറ്റിലേക്ക് പോകുന്നു, ഫ്ലിപ്കാർട്ട് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരാം. ഇത് വേറൊരു ഓൺലൈൻ തട്ടിപ്പാണ്, അതായത് സ്പോൺസേർഡ് ആഡ്, പെയ്ഡ് ആഡ് കൊടുത്തതിന് ശേഷം, അതായത് ഒരു പേജ് ഫേസ്ബുക്കിലൊരു പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അതിൻ്റെ പേര് ഫ്ലിപ്കാർട്ട് ബിഗ് സെയിൽ എന്നോ അങ്ങനെ എന്തൊക്കെ കൊടുത്തതിന് ശേഷം ഒരു പെയ്ഡ് ആഡും ഈ പരസ്യം കണ്ടില്ല, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഫ്ലിപ്കാർട്ടിൻ്റെ അതുപോലുള്ള വെബ്സൈറ്റിൽ എത്തും. അവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ അവർക്ക് ക്യാഷ് പോകും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവരെടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ഗൈസ്. ഒന്നാമത്തത് ഒരു ഡൊമൈൻ വാങ്ങിക്കണം, ഫ്ലിപ്കാർട്ടിൻ്റെ അതുപോലുള്ളൊരു ഡൊമൈൻ വാങ്ങിക്കണം. രണ്ടാമത്തെ കാര്യം സെയിം വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം, സെയിം വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം. മൂന്നാമതായിട്ട് അവർ ചെയ്യുന്നത് സ്പോൺസേർഡ് ആഡ്, ഈ വില കുറഞ്ഞു എന്ന് കാണിച്ച് 3% 90% ഓഫറാന്നൊക്കെ കാണിച്ച് ഒരു സ്പോൺസേർഡ് ആഡ് പൈസ കൊടുത്ത് ചെയ്യണം. ഒരു ഇന്ത്യൻ റുപ്പീസ് ഒരു 1500 രൂപ കൊടുത്താൽ ഇത്ര ആളെ കാണിക്കാം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്പോൺസേർഡ് ആഡ് കൊടുക്കണം, ഇത്രയും എഫേർട്ട് അവരും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ക്വിക്കർ, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, അതുപോലെ തന്നെ ഓയിലെക്സിലൊക്കെ നമ്മളെ വാഹനങ്ങളുടെ പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്പർ പ്ലേറ്റ് അത് മറച്ചു വെക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊന്ന് ഹൈഡ് ചെയ്തിട്ട് വേണം പിക്ചർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് ഇതുപോലുള്ള തട്ടിപ്പുകാർ ഇങ്ങനെ മിസ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലെ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഇതുപോലെ 90% ഓഫറൊന്നും ഒരാളും കൊടുക്കില്ല. കാരണം ഏതൊരു ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തും ഏതൊരു ബിസിനസ് മാൻ അതിൻ്റെ അകത്തും ചെറിയൊരു പ്രോഫിറ്റ് കാണുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഇതുപോലുള്ള ഓഫറൊന്നും കൊടുക്കില്ല. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ബിഗ് സെയിൽ ഒറിജിനലായിട്ട് വന്നാൽ തന്നെ അതിൻ്റെ അകത്ത് വരുന്നത് മൊബൈലിന് 500 രൂപയോ 1000 രൂപയോ കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള ഓഫർ ഇട്ടിട്ടായിരിക്കും എല്ലാവരെയും ഓൺലൈൻ തട്ടിപ്പുകാർ വീഴ്ത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ തട്ടിപ്പുകളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഏകദേശം 90s Bullet ഫസ്റ്റ് വീഡിയോ ആണ്, ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.